രഞ്ജിത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ബംഗാളി നടി നൽകിയ കേസിലാണ് രഞ്ജിത്ത് ജാമ്യാപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് കോടതി ഉത്തരവുകൾ? അതായത്, ബംഗാളി നടി നൽകിയ പീഡന പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തതും നമുക്കറിയാവുന്നതുപോലെ തുടർ നടപടികളിലേക്ക് കടന്നതും. അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ ആശങ്കപ്പെട്ടിട്ട് രഞ്ജിത്ത് ഇന്നലെ ഒരു മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ആ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇന്ന് സവനെ കോടതിയിൽ അല്പം മുമ്പ് പരിഗണിച്ചത്. ആ പരിഗണിച്ചതിന് ശേഷം ആ ഹർജി തീർപ്പാക്കുകയാണ് ഉണ്ടായത്. അത് ഹർജി പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഒരു കാര്യം വ്യക്തമാക്കി, ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. 2009 നടന്ന കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ അക്കാലത്ത് ഈ വകുപ്പ് ജാമ്യം ലഭിക്കാവുന്നതായിരുന്നു. അതുകൊണ്ട് ജാമ്യം നൽകാവുന്ന, പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നൽകാവുന്ന കുറ്റമാണ് എന്നതിനാൽ ഈ കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ഇത് നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് പ്രോസിക്യൂഷൻ നിലപാട് കൂടി പരിഗണിച്ച് ഹൈക്കോടതി ഈ ഹർജി തന്നെ തീർപ്പാക്കിയത്. അതായത്, ഇനി മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെയും കോടതിയുടെയും നിലപാട്. അതായത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഈ 2009 നടന്ന കുറ്റകൃത്യത്തിൽ അക്കാലത്ത് നിലനിന്ന നിയമം അനുസരിച്ച് എടുത്തിരിക്കുന്ന ഒരു കേസിൽ അറസ്റ്റിലേക്ക് പോവുക സാധ്യമല്ല എന്ന് തന്നെയാണ് കോടതി വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി തീർപ്പാക്കി. മുൻകൂർ ജാമ്യ ഹർജി ഇനി പെൻഡിംഗ് ഇല്ല. അതാണ് സാഹചര്യം. ശരി സാലി.